എല്ലാവർക്കും പ്രിൻസി ഡ്രൈ സ്കൂളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു വാഹനം വാങ്ങുക എന്നൊരു ചിന്ത വരികയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ രണ്ട് ആലോചന കൂടെ വരും, പുതിയത് വാങ്ങണോ അതോ യൂസ്ഡ് കാർ വാങ്ങണോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രായോഗികം അതുപോലെ തന്നെ സാമ്പത്തിക ലാഭം ഒക്കെ നോക്കുകയാണെങ്കിൽ യൂസ്ഡ് കാർ വാങ്ങുന്നതായിരിക്കും നേട്ടം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ നമ്മളൊരു പുതിയ കാർ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയും പരിശ്രമവും ഒക്കെ നമ്മളൊരു യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ ആവശ്യമാണ്. നമ്മളൊരു പുതിയ വാഹനം വാങ്ങുകയാണെങ്കിൽ ബ്രാൻഡ്, നിറം, അതുപോലെ തന്നെ സൈസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്. പക്ഷേ നമ്മളൊരു പഴയ വാഹനം, ഒരു യൂസ്ഡ് കാറാണ് അതേസമയം വാങ്ങുന്നതെങ്കിൽ അതിൽ 100 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ RC ബുക്ക് മുതൽ വാഹനത്തിൻ്റെ ഓരോ പാർട്സും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് വില പറഞ്ഞ് ഉറപ്പിക്കണം. അത് തന്നെ ഒരു വലിയൊരു ചടങ്ങാണ് ശരിക്കും പറയുന്നത്. വാഹനം യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വില പറഞ്ഞ് ഉറപ്പിക്കൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ RC ബുക്ക്, അതിൻ്റെ ഓടിയ കിലോമീറ്റർ അടക്കം അതിൻ്റെ പാർട്സുകളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തായിരിക്കും എന്ത്. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ പരിശോധിച്ചിട്ടായിരിക്കും നമ്മളൊരു യൂസ്ഡ് കാർ വാങ്ങേണ്ടത്. അപ്പോൾ ഒരു യൂസ്ഡ് കാർ വാങ്ങിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഇനിയാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വാഹനം വാങ്ങും, യൂസ്ഡ് കാർ വാങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൽ കാര്യമായ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം കൃത്യമായി അത് സർവീസ് ചെയ്യും. അപ്പോൾ സർവീസ് ഒന്നേ കമ്പനിയിൽ കയറ്റി സർവീസ് ചെയ്യുക, അതല്ലെങ്കിൽ നമുക്ക് വിശ്വസ്തതയുള്ള ഏതെങ്കിലും മെക്കാനിക്കുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, സർവീസ് ചെയ്യുക. അപ്പോൾ അതിലെ ഓയിൽ ചേഞ്ച് അടക്കമുള്ള ചെറിയ കാര്യങ്ങൾ, ഓയിൽ ഫിൽറ്റർ മാറ്റുന്നതടക്കമുള്ള ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായിട്ടും അതിൽ ശ്രദ്ധിക്കുക. സർവീസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയ അയാളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ എന്തെങ്കിലും തീരുമാനം എടുക്കാനായിട്ടും പറ്റും. അതിന് വേണ്ട എന്തെങ്കിലും സഹായം നമുക്ക് കണ്ടെത്താനും പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വൃത്തിയാക്കലാണ്. കേൾക്കുമ്പോൾ ചെറിയ കാര്യമൊന്നും തോന്നും, പക്ഷേ ഇപ്പോഴത്തെ ഈ COVID-19 സാഹചര്യത്തിൽ വൃത്തിയാക്കൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ സർവീസ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ പല കമ്പനികളും നമ്മുടെ സാനിറ്റൈസർ കൂടെ ആ ഒരു പാക്കേജ് കൂടെ നമുക്ക് ഉൾപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ അതുകൂടെ മാക്സിമം എല്ലാവരും പ്രയോജനപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ വാഹനങ്ങൾ സാനിറ്റൈസ് ചെയ്യുക. എന്ന് വെച്ചാൽ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരു സ്ഥലത്തു നിന്നും കൊണ്ടുവരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ വണ്ടി സാനിറ്റൈസ് ചെയ്ത് നല്ല വൃത്തിയായി തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ RC ബുക്കിലെ പേര് മാറ്റുക, അതായത് നമ്മുടെ ഉടമസ്ഥ അവകാശം ചെയ്യുക, നമ്മുടെ പേരിലേക്ക് മാറ്റുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വാഹനം നമ്മളിപ്പോൾ വേണ്ടപ്പെട്ട ആരുടെയും കയ്യിൽ നിന്നായിരിക്കും വാങ്ങുക, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും ആയിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പേരൊക്കെ മാറ്റാൻ മടിക്കും, അവൻ്റെ തന്നല്ലോ. പക്ഷെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ല, നമ്മൾ എത്ര വേണ്ടപ്പെട്ടവരായാലും പേര് കൃത്യമായിട്ട് നമ്മുടെ പേരിലേക്ക് മാറ്റുക. വേറൊന്നുമല്ല, ഭാവിയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഓക്കെ, ഇപ്പോൾ ഇൻഷുറൻസോ എന്തെങ്കിലുമൊക്കെ ക്ലെയിം ചെയ്യുമ്പോൾ അത് സാരമായി വാങ്ങിച്ച ആളെയും നമ്മൾ ആരെയെന്നാണോ വാങ്ങിയത് അയാളെയൊക്കെ അത് സാരമായി തന്നെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചിലപ്പോൾ വാഹനം ബാങ്കിൽ നിന്ന് മറ്റൊരു ലോണൊക്കെ എടുത്ത് വാങ്ങിച്ചതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ NOC കൃത്യമായിട്ടും വാങ്ങും. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഓൺലൈൻ വഴിയൊക്കെ ചെയ്യാനുള്ള സംവിധാനം ഒരുപാടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും NOC വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നോൺ ഒബ്ജക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയും കേട്ടോ, NOC അത് വാങ്ങുക. അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 മാസമാണ്. അപ്പോൾ അതും കൃത്യമായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതുപോലെ നാലാമതായി ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ RC ബുക്കിലെ പേര് മാറ്റുന്നത് പോലെ തന്നെ വാഹനത്തിൻ്റെ ഇൻഷുറൻസിലെ പേര് മാറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ മുന്നുടമയുടെ പേരിലായിരിക്കും നമ്മുടെ ഇൻഷുറൻസ് ഇരിക്കുക. അപ്പോൾ അത് കൃത്യമായിട്ടും നമ്മുടെ പേരിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വലിയ ചിലവൊന്നും വരില്ല. എന്ന് വെച്ചാൽ യൂസ്ഡ് കാർ, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് അതിൻ്റേതായ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അതിന് തനതായ രീതിയിൽ ഓൺലൈൻ വഴിയൊക്കെ ചെയ്യാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഷുറൻസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെടുക. എന്തായാലും ഒരു പുതിയ വാഹനത്തിനുള്ള അത്രയും ഇൻഷുറൻസ് ചാർജ് ഒന്നും ഒരിക്കലും ഒരു യൂസ്ഡ് കാറിനെ വരത്തില്ല. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കും. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ, നമ്മുടെ യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ ആ വാഹനത്തിൻ്റെ പീരിയോഡിക് സർവീസുകൾ ഒരു കാരണവശാലും മുടക്കം വരുത്തരുത്. ഇപ്പോൾ നമ്മുടെ വാഹനം ഒരുപക്ഷെ നമ്മൾ വാങ്ങുന്നത് ഒരു 55,000 കിലോമീറ്റർ ഓടിയ വാഹനമായിരിക്കും.
ഓക്കെ ഇപ്പൊ അടുത്ത സർവീസ് ചെയ്യേണ്ടത് ഒരു 60,000 kilometer അതായത് 5,000 kilometer നമ്മളിപ്പോ ഒരു 5,000 kilometer അല്ലേ ഒരു കുറച്ചുകൂടെ ഓടട്ടെ എന്ന് വിചാരിച്ച് ഒരു കാരണവശാലും മാറ്റി നിർത്തരുത് കൃത്യമായ ഇടവേളകളിൽ പീരിയോഡിക് സർവീസ് ചെയ്യുക അപ്പൊ അതുകൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഒന്ന് വാഹനത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരം സർവീസുകൾ വഴി നമുക്ക് മനസ്സിലാക്കാനിട്ടത് മാത്രമല്ല നല്ല സർവീസ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴും ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ വാഹനം വീണ്ടും വിൽക്കാൻ തോന്നുകയാണെങ്കിൽ സർവീസ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും നമുക്ക് വിലയിൽ അത് നമുക്ക് സഹായകമായിട്ട് മാറും ഓക്കെ അപ്പോൾ നല്ല സർവീസ് കൂടെ നമ്മുടെ വാഹനത്തിന് നൽകുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ